നമസ്കാരം റാഫ് ടോക്സിന്റെ ഫുട്ബോൾ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. 2003 അലക്സ് ഫെർഗൂസന്റെ താല്പര്യ പ്രകാരം മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ എത്തിയ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ വളർച്ച അതിവേഗമായിരുന്നു. ലോകത്തിലെ എക്കാലത്തെ മികച്ച താരങ്ങളിൽ ഒരാളായി മാറാൻ ക്രിസ്റ്റ്യാനോ റൊണാൾഡോക്ക് കഴിഞ്ഞത് അദ്ദേഹത്തിന്റെ കഠിനാധ്വാനം ഒന്നുകൊണ്ട് മാത്രമാണ്. എന്നാൽ അതിനുള്ള ഒരു ഉദാഹരണം കൂടി ഇപ്പോൾ പുറത്ത് വിട്ടിരിക്കുകയാണ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ മുൻ താരമായ നിക്കി ബട്ട്, അതായത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ കളിച്ചിരുന്ന കാലത്ത് അദ്ദേഹം പരിശീലനം അവസാനിപ്പിക്കാറില്ലായിരുന്നുവെന്നും ഒടുവിൽ അലക്സ് ഫെർഗ്യൂസൺ ശാസിച്ച സംഭവം വരെ ഉണ്ടായിട്ടുണ്ട് എന്നുമാണ് ഇദ്ദേഹത്തിന്റെ വാക്കുകൾ. നമുക്കറിയാം ക്രിസ്റ്റ്യാനോ റൊണാൾഡോക്കൊപ്പം കളിച്ചിട്ടുള്ള താരമാണ് നിക്കി ബട്ട്. ഇദ്ദേഹത്തിന്റെ വാക്കുകൾ gold.com റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്: ടാലന്റ് കൊണ്ട് മാത്രമല്ല ക്രിസ്റ്റ്യാനോ ഏറ്റവും ഉയരത്തിലെത്തിയത്, അദ്ദേഹത്തിന്റെ ഹാർഡ് വർക്ക് കൊണ്ട് കൂടിയാണ്. ആത്മാർത്ഥത, അർപ്പണബോധം, കഠിനാധ്വാനം എന്നിവയാണ് ക്രിസ്റ്റ്യാനോയെ വ്യത്യസ്തനാക്കുന്നത്. അദ്ദേഹത്തിന്റെ ശാരീരിക കരുത്ത് ദൈവം നൽകിയതല്ല, മറിച്ച് റൊണാൾഡോ ഉണ്ടാക്കിയെടുത്തതാണ്. മെലിഞ്ഞ ഒരു ചെറിയ പയ്യനായിരുന്നു റൊണാൾഡോ, പക്ഷേ വർഷങ്ങളോളം അധ്വാനിച്ച് റൊണാൾഡോ ആ ഒരു ശാരീരിക കരുത്തും ക്ഷമതയും നേടിയെടുത്തു. പ്രീമിയർ ലീഗ് ആവശ്യപ്പെടുന്ന കരുത്ത് ഈ പ്രായത്തിലും അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം നന്നായി പരിശീലനം ചെയ്തിരുന്നു. വീട്ടിൽ പോവാനോ ഭക്ഷണം കഴിക്കാനോ അദ്ദേഹം താല്പര്യം കാണിച്ചിരുന്നില്ല, മറിച്ച് പരിശീലനമായിരുന്നു അദ്ദേഹത്തിന് താല്പര്യം. തൻ്റെ ശ്രദ്ധ തിരിക്കുന്ന ഒന്നിനും തന്നെ അദ്ദേഹം താല്പര്യം കാണിച്ചിരുന്നില്ല. പലപ്പോഴും അവിടം വിടുന്ന അവസാന വ്യക്തി ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ആയിരിക്കും. ചില സമയങ്ങളിൽ ഞങ്ങൾ വീട്ടിൽ പോവാൻ നിൽക്കുന്ന സമയത്ത് പോലും അദ്ദേഹം പരിശീലനം നടത്തുന്നുണ്ടാവും. പിന്നീട് ഫെർഗൂസൻ പരിശീലനം നിർത്താൻ ആവശ്യപ്പെട്ട് ശാസിക്കുന്നത് ഞങ്ങൾക്ക് കാണാമായിരുന്നു. ഇതാണ് ബട്ട് ഇതേക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഈ സീസണിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് തിരികെ എത്തിയ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ മികച്ച ഫോമിലാണ് ഇപ്പോൾ കളിക്കുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു, മറ്റൊരു വീഡിയോ കാണാം.